നമസ്കാരം എല്ലാവർക്കും. സിവിൻസ് മൂവീസ് ആൻഡ് ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ ഫോറിനർ സൈനിങ് മാരിയോ ആർക്യൂസിനെ കുറിച്ചാണ്. നമ്മൾ ഈ മാരിയോ കുറിച്ച് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സുപരിചിതനാണ്, നമ്മുടെ കഴിഞ്ഞ ഐ എസ് എല്ലിൽ ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചൊരു താരമാണ്. അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ അദ്ദേഹത്തിന് മാക്സിമം എൽക്കോ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് അറ്റാക്കിംഗ് പ്ലാനുകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാരിയോയുടെ ഒരു ബ്രീഫ് പ്രൊഫൈൽ നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം 27 വയസ്സുള്ള സ്പെയിനിൽ നിന്ന് വന്ന ഒരു യങ് പ്ലെയറാണ്. മിഡ്ഫീൽഡിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ. അദ്ദേഹം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് കൂടുതലും കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയർ മൊത്തം. സ്പാനിഷിലെ വില്ലാറയലിലെ സെക്കൻഡ് ഡിവിഷനിലൊക്കെ നന്നായിട്ട് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സീസൺ ജംഷഡ്പൂരിന് വേണ്ടി വന്നപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പ്ലെയർ സ്റ്റാറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം 18 മത്സരങ്ങൾ കളിച്ചിരുന്നു. ഈ 18 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് 3 ഗോളുകൾ നേടാനായി. ഈ 3 ഗോളുകൾ കൂടാതെ 2 അസിസ്റ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 82.4% പാസ് ആക്യുറസി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ എസ് എല്ലിൽ വന്നു കഴിഞ്ഞാൽ പാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഫോറിനേഴ്സും ഇന്ത്യൻ പ്ലെയേഴ്സും തമ്മിലുള്ള ഒരു ഒരു മിംഗ്ലിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ പാസ് ആക്യുറസി ഒക്കെ ഹൈലി കൺസിസ്റ്റൻ്റ് നിലനിർത്താൻ വളരെ പാടാണ്. ആ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ് മാരിയോ ആർക്യൂസ്. 82.4% പാസേജ് സക്സസ് ഉണ്ട്. അത് വലിയൊരു ഘടകം തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വിലയിരുത്താം. അപ്പോൾ അദ്ദേഹം കളിച്ചിരുന്ന ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചിരുന്നത് ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-3-1-നകത്തെ ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഒരു ഫോർമേഷനായിട്ടാണ് ആർക്യൂസിന് കൂടുതലും കളിയിൽ ഇറക്കിയിരുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡിനകത്തെ ഒരേപോലെ തന്നെ അറ്റാക്കിങ്ങിനും ഡിഫൻസിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു റോളായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അതിൽ വിദഗ്ധനുമാണ്. അപ്പം നമ്മൾ ഐ എസ് എല്ലിലെ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐ എസ് എല്ലിനെ കുറിച്ചാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഐ എസ് എല്ലിൽ കളിക്കുന്നവരും ഐ എസ് എല്ലിൽ വെച്ചുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഈ പൊസിഷനിൽ കളിച്ച 3 പ്ലെയേഴ്സിനെ വെച്ച് നമുക്ക് മാരിയോ കമ്പയർ ചെയ്യാം. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാദ്യം ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന പ്ലെയർ ബി എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഇതേ പൊസിഷനിൽ തന്നെ കളിച്ച ഡിമാസ് ഡെൽഗാഡോ എന്ന ബി എഫ് സി താരത്തെ കുറിച്ചാണ്. അദ്ദേഹം സ്പെയിനിൽ നിന്ന് തന്നെ വന്നൊരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വലത്തെ സൈഡിൽ. അപ്പോൾ ഈ രണ്ട് പേർ സ്റ്റാറ്റസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോളുകൾ മുമ്പിൽ മാരിയോ തന്നെയാണ്, 3 ഗോളുകളുണ്ട്. പക്ഷെ ഡിമാസിന് 1 ഗോളുകളേ ഉള്ളൂ. അസിസ്റ്റൻ്റ് പക്ഷെ നോക്കുകയാണെങ്കിൽ 2 അസിസ്റ്റൻ്റെ മാരിയൊക്കെ ഉള്ളൂ, 5 അസിസ്റ്റൻ്റ് ഡിമാസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ക്രോസ് നോക്കുകയാണെങ്കിൽ 7 ക്രോസുകളെ മാരിയൊക്കെ ഉള്ളൂ, 15 ക്രോസുകളോളം ഡിമാസിനുണ്ട്. അത് ഡിമാസ് കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ് സ്വഭാവം നിലനിർത്തുന്ന ഒരു താരമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പാസും ടച്ചസും കൂടുതലൊക്കെ കൂടുതലും മാരിയൊക്കെ തന്നെയാണ്. പക്ഷെ ഡിഫെൻസീവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാരിയോ തന്നെയാണ് സ്ട്രോങ്. കാരണം അതിൽ നിങ്ങൾ നോക്കാം, ടാക്കിൾസ് ആവട്ടെ, ഇൻ്റർസെപ്ഷൻ ആവട്ടെ, ബ്ലോക്ക് ആവട്ടെ, ക്ലിയർ ആകട്ടെ, ഇതിലെല്ലാം മുന്നോട്ട് നിൽക്കുന്നത് മാരിയോ തന്നെയാണ്. അപ്പോൾ ഡിഫെൻസും അറ്റാക്കിങ്ങും സമതുലിതമായ ഒരു പ്ലെയറിനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാരിയോ തന്നെ പിക്ക് ചെയ്യും. അതേസമയം കുറച്ചുകൂടെ പിന്നെ ഈ ഡിമാസ് കുറച്ചുകൂടെ ഒരു ഫിസിക്കലി കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ ആണ്. നമ്മൾക്ക് അദ്ദേഹം വരുന്ന ചിലപ്പോൾ കുറച്ചുകൂടി പേടി തോന്നും, മീൻസ് ഡിഫെൻസ് ചെയ്യാനുള്ള രീതിയിൽ ഫിസിക്കലി കുറച്ചുകൂടെ അദ്ദേഹം അഗ്രസീവ് ആണെന്നൊഴിച്ചാൽ നമുക്ക് മാരിയോ തന്നെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഡിഫെൻസീവ് അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളൊരു ഒരു ഓപ്ഷൻ വരും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോവയ്ക്ക് കഴിഞ്ഞ സീസണിലെ ഏറ്റവും പ്രധാന പ്ലേമേക്കർ റോളിൽ കളിച്ച ഒരു താരമാണ് ജഹു എന്ന് പറയുന്നത്, അഹമ്മദ് ജഹു. അദ്ദേഹം മൊറോക്കോ നിന്ന് വന്ന താരമാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള കമ്പാരിസൺ നമ്മൾ നോക്കും, ഏകദേശം ഇതേ സ്ഥാനത്ത് തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറോട് കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. ഗോളുകൾ നോക്കുകയാണെങ്കിൽ ജഹുവിന് ഗോളുകളൊന്നും ഇല്ല, 0 ഗോളുകളാണ്. പക്ഷെ അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ 3 അസിസ്റ്റുണ്ട്, 2 അസിസ്റ്റൻ്റ് മാരിയൊക്കെ. അപ്പം 3 അസിസ്റ്റൻ്റ് കുറച്ചുകൂടി ബെറ്ററാണ്.
പക്ഷെ ഷോട്ട്സുകൾ നോക്കുകയാണെങ്കിൽ 35 ഷോട്ടുകളുണ്ട്, ഏകദേശം 31 ഷോട്ടുകൾ മാരിയോയ്ക്ക്, അപ്പോൾ ഏകദേശം അത് സന്തുലിതമെന്ന് പറയാം. പക്ഷെ പാസസ് നോക്കുമ്പോൾ കൂടുതലാണ്, 1470 പാസും 1127 പാസേ ഉള്ളൂ മാരിയോയ്ക്ക്. ഈ ഒരു 300 പാസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് മെയിൻലി നമ്മൾ ഗോവൽ താരങ്ങൾക്കെല്ലാം പാസസ് കൂടുതലാണ്, കാരണം ആ കോച്ച് പാസ് ഗെയിം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഷോർട്ട് പാസിനെ കാരണം അതിനകത്ത് കൂടുതൽ ഫോറിൻ പ്ലേസ് എല്ലാം സ്പെയിനിൽ നിന്നായതുകൊണ്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പാസ് കൂടുതലാണ്, പാസിംഗ് പെർസെൻറ്റേജ് പക്ഷേ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അതും വലിയൊരു താരതമ്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാളും ഓക്കെ, രണ്ടുപേരും ഈക്വലായിട്ടുള്ള ഒരു ഇത് പൊസിഷനാണ്. ഇനി ഡിഫൻസിൻ്റെ കാര്യം വരുവാണെങ്കിൽ ജോഹോ അഹമ്മദ് പല ഇതിലും മുമ്പിലാണ് മാരിയോക്കാളും. അതിപ്പോൾ ടാക്കിളാകട്ടെ, ഇൻ്റർസെപ്ഷൻ ആകട്ടെ, ഇതിലെല്ലാം മുമ്പിലാണ്. അപ്പോൾ ഒരു ഡിഫൻസീവ് മൈൻഡോടെ ഉള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെയാണ് വേണമെങ്കിൽ, കുറച്ചുകൂടെ നമുക്കൊരു അറ്റാക്കിങ്ങിനേക്കാളും ഡിഫൻസീവ് മൈൻഡാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അഹമ്മദിനെ സെലക്ട് ചെയ്യാം. പിന്നെ അഹമ്മദിനെ സെലക്ട് ചെയ്താൽ അഹമ്മദ് കുറച്ചുകൂടെ അഗ്രസീവാണ്, അഗ്രസീവ് ഒക്കെ കുറച്ചുകൂടെ ഫൗളൊക്കെ മേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ റിസ്ക് ആയിട്ട് എടുക്കേണ്ടി വരും ചില മൊമെൻറ്റിലായിട്ടൊക്കെ, കാരണം അദ്ദേഹത്തിന് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫൗൾസ് കൂടുതൽ കമ്മിറ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. അപ്പം അത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സാണ്. നമ്മൾ കളിക്കാരന് നമ്മുടെ ടീമിന് ഏത് തരത്തിലുള്ള കളി വേണം, നമ്മൾ ഓപ്പോസിഷനെതിരെ ഏത് തരത്തിലുള്ള കളി പുറത്തെടുക്കണം എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ കളി, ഈ പ്ലേയേഴ്സിന് കമ്പാരിസൺ ചെയ്യാൻ. ഡിഫറെൻ്റ് വെറൈറ്റിയാണ്, പക്ഷേ ഇതാണ് ഒരു ആകത്തുക കമ്പാരിസൺ. നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫെൻസീവിൽ അഹമ്മദ് തന്നെയാണ് മുൻപിൽ. ഇനി നമ്മൾ മൂന്നാം നോക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറിനെയാണ് ഗലേഗോ, ഫെഡ്രിഗോ ഗലേഗോ. നോർത്ത് ഈസ്റ്റ് താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ, അതായത് എൽക്കോ യുടെ കീഴിൽ കളിച്ച് ഏറ്റവും മികവ് തെളിയിച്ച ഇതേ പൊസിഷനിൽ കളിച്ച ഒരു താരമാണ് ഗലേഗോ. ഈ ഗലേഗോയുടെ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിലും പാസിംഗ് ആക്യുറസിയിലും പാസിലും ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗലേഗോ തന്നെയാണ് മുമ്പിൽ. പിന്നെ ഒന്നോ രണ്ടെണ്ണത്തിൽ ടച്ച് പാസസിൽ ഇതൊക്കെ ഈക്വലായിട്ട് വരുന്ന ഒരു കേസുണ്ട്, പക്ഷെ ബാക്കി എല്ലാത്തിലും ഒരു പടി മുന്നിലാണ് ഗലേഗോ. അതിപ്പം ഗോൾസിലാകട്ടെ, അസിസ്റ്റൻറ്റിലാകട്ടെ, ഷോട്ട്സിലാകട്ടെ. ഷോട്ട്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസം, 41 ഷോട്ടുകളാണുള്ളത്. ഇനി ക്രോസിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വൈഡ് ഒരു 56 ക്രോസുകളാണ് ഗലേഗോ തൻ്റെ ടീമിന് വേണ്ടി കൊടുത്തതെന്ന് പറയും. ഈ 56 ക്രോസിൽ നിന്ന് നമുക്ക് ഗോൾ കണ്ടെത്താൻ, പ്രത്യേകിച്ച് ഒപ്പിച്ച പോലുള്ള ഒരു താരം അവിടെ ബോക്സിൽ നിൽക്കുമ്പോൾ അത്രയും ക്രോസുകൾ വരുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കരുതണം. അപ്പോൾ അത്രയും ക്രോസുകൾ ഇട്ടൊരു താരമാണ്. പിന്നെ ഡിഫെൻസീവ് നോക്കുവാണെങ്കിൽ ഏകദേശം മാരിയേക്കാളും ബെറ്ററായിട്ട് തന്നെ ടാക്കിളിലൊക്കെ വരും, ഇൻ്റർസെപ്ഷനും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരേപോലെ വരും. അപ്പം എന്തുകൊണ്ടാണ് ശരിക്കും എൽക്കോ മാരിയോ കൺസിഡർ ചെയ്ത്, മീൻസ് ഗലേഗോ കൺസിഡർ ചെയ്യാതെ മാരിയോ കൺസിഡർ ചെയ്തെന്നുള്ളത് ഒരു ചെറിയൊരു ഡൗട്ട്ഫുൾ ആണ് ഈ സ്റ്റാറ്റ്സ് കാണുമ്പോൾ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളും കൂടിയൊക്കെ കാണുമായിരിക്കും. എന്തായാലും നമ്മൾ മൂവ് ഓൺ ചെയ്യാം. മാരിയോയെക്കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ്, മാരി കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഒന്നാം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നന്നായിട്ട് ഇൻ ബോക്സിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് ഹെഡ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ 3 ഗോളിൽ 2 ഗോളുകൾ നേടിയത് ഹെഡിലൂടെയാണ്. അപ്പോൾ ഇൻ ദ ബോക്സിൽ നമുക്ക് കോർണർ വരുമ്പോഴോ സെറ്റ് പീസുകളിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ താരത്തെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസ് ടേക്കറാണ് അദ്ദേഹം. അതായത് ഡയറക്റ്റ് ഫ്രീ കിക്കുകൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഡീസൻറ്റ് സെറ്റ് പീസ് ടേക്കറാണ് അദ്ദേഹം. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു സൈനിങ് ആണ് ദേ ജംഷഡ്പൂരിൽ കൂടെ കളിച്ച സിഡോ എന്നറിയപ്പെടുന്ന താരം, സെർജിയോ സിഡോൻഷ്യ എന്നാണ്, സിഡോ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ഈ സിഡോയും മാരിയോയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും നമുക്ക് ഗെയിമിൽ കാണാൻ സാധിക്കും. അത് അവർ തമ്മിൽ ഒരു മാച്ച് കാണുന്ന, അവർ തമ്മിൽ സ്പെയിനിൽ നിന്ന് രണ്ടുപേരും സ്പെയിൻ താരങ്ങളാണ്, അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോറിനർ സൈനിങ് കൂടെ മാരിയോടെ കൂടെ കളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ യൂട്ടിലൈസേഷൻ അവർ തമ്മിൽ വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി, നമ്മൾ നാലാമത്തെ ഓപ്പർച്യൂണിറ്റി കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടാക്കിൾസിൻ്റെ രീതിയാണ്. കാരണം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്നത് അദ്ദേഹം ഡീസൻ്റ് ആയിട്ട് ടാക്കിളുകൾ, സക്സസ്ഫുൾ ടാക്കുകൾ നേടാറുണ്ട്. അതായത് വളരെ നമ്മൾ റിസ്കി അല്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള ടാക്കിളുകൾ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നമുക്ക് കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ എനർജറ്റിക്കാണ്, വളരെ എനർജറ്റിക്കുമാണ്, വളരെ മോട്ടിവേഷണലാണ്. അദ്ദേഹം കളിക്കാരുടെ ഒരു ടീം സ്പിരിറ്റ് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ആ എനർജറ്റി നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ഒരു പ്രസറിപ്പുണ്ട്. ഇനി കടക്കുന്നത് അറ്റാക്കിംഗ് പ്ലാനുകളെ കുറിച്ചാണ്.
എന്തൊക്കെയാണ് അറ്റാക്കിംഗ് പ്ലാനുകൾ ഇത് ഇത് മാരിയോ വെച്ച് ഒരുക്കാൻ പറ്റുന്നത്? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വണ്ണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടോപ്പ് ഒരു എന്താ പറയുന്നത് ഒരു ടോപ്പ് പെക്യുലാരിറ്റി, ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയെന്ന് നമുക്ക് പറയാം. അറ്റാക്കിംഗ് പ്ലാനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ചിപ്പ് ചെയ്യും, ബോൾ ചിപ്പ് ചെയ്ത് ബോക്സിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു താരമാണ് മാരിയോ. പ്രത്യേകിച്ച് നമ്മൾ ഒക്ബേച്ചയെ പോലത്തെ ഒരു താരത്തെ നമ്മൾ സൈനിങ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒക്ബേച്ചയുടെ ഏറ്റവും ഒരു പെക്യുലാരിറ്റി എന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ സീസണിലെ കളികളിലെ ഗോൾ അദ്ദേഹം നേടി ഗോളുകളെല്ലാം കണ്ടാൽ മനസ്സിലാവും, അദ്ദേഹം ഇൻസൈഡ് ദ ബോക്സിൽ നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നൊരു താരമാണ്. അപ്പോൾ ഈ ബോക്സിൽ എത്തിച്ചു കൊടുക്കാം, പ്രത്യേകിച്ച് കോംബാറ്റ് ലൈന് ഡിഫൻസ് ഉള്ളപ്പോൾ ചിപ്പ് ചെയ്ത് ബോള് എത്തിച്ചു കൊടുക്കാൻ ഒരു താരം ഉണ്ടെങ്കിൽ എത്ര ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ മാരിയോയുടെ ഫസ്റ്റ് കേസ് നമുക്ക് ആ ഇമ്പോർട്ടൻസ് പെക്യുലാരിറ്റി അവിടെയാണ് വരുന്നത്. കാരണം മാരി അതിവിദഗ്ധമായി ചിപ്പ് ചെയ്യുന്നൊരു താരമാണ്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ക്രോസിൽ നിന്ന് മീൻസ് രണ്ട് വിങ്ങിൽ നിന്ന് ക്രോസുകൾ നേടിക്കൊണ്ടുള്ള ബോളുകൾ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ, കാരണം എന്ന് പറഞ്ഞാൽ ഈ എൽക്കോയ്ക്കാരെ നമ്മൾ അവരെ ഈ ലാസ്റ്റ് നമ്മളൊരു സീസണിൻ്റെ തുടക്കമൊക്കെ ക്രോസിൽ നിന്നൊക്കെ ഒത്തിരി പന്തുകൾ നേടുമെങ്കിലും പിന്നീട് ആ ടീമിനെ കൂടുതൽ അറിയും തോറും ക്രോസിൽ നിന്നുള്ള മീൻസ് വിങ്ങിൽ നിന്നുള്ള ക്രോസുകളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം ടീമുകളിൽ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അവർ വിങ്ങുകൾ കൂടുതൽ ഡിഫെൻസ് ചെയ്ത് ശ്രദ്ധിച്ച് തുടങ്ങി കളിക്കാർ ഇന്നക്കളോ കളിക്കാർ ക്രോസ് ചെയ്യും എന്നൊക്കെ കൂടുതൽ ഡിഫെൻസീവ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ക്രോസുകൾ കൊടുക്കാൻ വിങ്ങിൽ നിന്ന് ക്രോസുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ അതിൽ ഓകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഗോവ മാത്രമാണ് വീണ്ടും വീണ്ടും ക്രോസുകൾ സൃഷ്ടിച്ച് ഗോളുകൾ കൂടുതൽ സൃഷ്ടിക്കുന്ന ഗോവ, പിന്നെ ബാംഗ്ലൂരും ഉണ്ട്, ഇവർ രണ്ട്. ബാക്കി എല്ലാവരും കുറച്ചുകൂടെ ഗോളുകൾ കുറയാനുള്ള ഒരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മാരിയോടെ ഇത് നമുക്ക് ഉപയോഗിക്കാം. കാരണം കോംബാറ്റ് ഡിഫൻസ് ലൈൻ ആണെങ്കിൽ ഈ ലൈനിൻ്റെ മണ്ടയ്ക്കൂടെ ക്രോസ് ചിപ്പ് ചെയ്ത് ബോൾ എത്തിച്ച് കഴിഞ്ഞാൽ ഒബേച്ചയ്ക്ക് നല്ല രീതിയിൽ ഒബേച്ചയ്ക്ക് അത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാനുള്ള സക്സസ്ഫുൾ റേറ്റ് കൂടുതലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് അറ്റാക്കിംഗ് പ്ലാനായിട്ട് നമുക്ക് കരുതാവുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് മാരിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം മാരിയോയ്ക്ക് ഔട്ട്സൈഡ് ദ ബോക്സിൽ ഡയറക്ട് ഫ്രീ കിക്ക് എടുക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നുകൊണ്ട് തേർഡ് ഹാഫ് ഓഫ് ദി പിച്ചിൽ നിന്നുകൊണ്ട് നല്ലൊരു ഒരു എയിം ഫുൾ ആയിട്ടുള്ള ഷോട്ട് ഉതിർക്കാൻ പറ്റുന്ന ഒരു താരമാണ് മാരിയോ. അപ്പോൾ ഒരു നമുക്കിത് തന്നെയാണ്, ഇപ്പം നമ്മുടെ പ്രസ് ചെയ്യുവാണ് ഡിഫൻസ് നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് അറ്റാക്കിങ്ങിനായിട്ട് മാരിയോ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്, നടപ്പാക്കാവുന്ന ഒരു അറ്റാക്കിംഗ് പ്ലാനാണ്. പിന്നെ നമ്മൾ പറയേണ്ടത് മൂന്നാമത്തെ അറ്റാക്കിംഗ് പ്ലാനാണ്. ഈ മൂന്നാമത്തെ അറ്റാക്കിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെയിനിൻ്റെ കളിയിലെ നിങ്ങൾക്കറിയാം സ്പെയിൻ എന്ന ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കളി രീതിയാണ് ടിക്കറ്റാക്ക. ടിക്കറ്റാക്ക എന്ന് പറയുന്നത് ഷോർട്ട് പാസസിലൂടെയാണ് ബോൾ പാസേജ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഷോർട്ട് പാസസിലൂടെ മുന്നോട്ട് എത്തി ക്രിയേറ്റീവായിട്ടുള്ള ചാൻസുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ താരം അതായത് മാരിയോയും ഈ ടിക്കറ്റാക്ക പോലത്തെ ഒരു ഷോർട്ട് പാസുകൾ കളിക്കാൻ പറ്റുന്ന ഉതകുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ഷോർട്ട് പാസുകളും ത്രൂ പാസുകളും തേർഡ് ഹാഫിൽ അദ്ദേഹത്തെ വെച്ച് തന്നെ നമുക്ക് വളരെ രീതിയിൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിലെ ഒരു പോരായ്മ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്ലെയേഴ്സിന് ഈ തരത്തിലേക്ക് ഉയരാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗോവയ്ക്കായാലും ഗോവയിലായാലും എല്ലാ ടീമിലായാലും ഇത് നടപ്പിലാക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതിന് പല രീതിയിലാണ് അവർ തരണം ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവർ ഫോറിനേഴ്സിനെ യൂസ് ചെയ്ത് മാത്രമേ, ഇപ്പോൾ ഗോവ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിനെ മാക്സിമം ഇൻവോൾവ് ചെയ്തുകൊണ്ട് അല്ല, ഒന്നോ മാക്സിമം ഒരു ഇന്ത്യൻ പ്ലെയർ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ടിക്കറ്റാക്ക ഒരു രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ട് പാസസ് കൊണ്ട് ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റിയിലുള്ള ഒരു അംഗം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പ്ലെയേഴ്സ് ആയിരിക്കും. പരമാവധി ഫോറിനേഴ്സ് വെച്ചിട്ടുള്ള ഒരു 3-പ്ലെയർ ട്രയാങ്കിൾ വെച്ചിട്ടായിരിക്കും ഇവരിങ്ങനത്തെ അറ്റാക്കിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത്. കാരണം ഇന്ത്യൻ പ്ലെയേഴ്സിന് ആ പാസ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആകാത്തതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൽക്കോയ്ക്ക് മുന്നിൽ ഇതൊരു ഒരു ഓപ്ഷനാണ്. എൽക്കോയ്ക്ക് ചിലപ്പം നമ്മുടെ ഇനി മിഡ്ഫീൽഡിൽ വരുന്ന രണ്ട് ഇന്ത്യൻ താരങ്ങൾ ആരാണെന്നുള്ളത് നമ്മുടെ ബാക്കിയുള്ള സൈനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ആ ഇപ്പോൾ സഹലോ അല്ലെങ്കിൽ അർജുൻ ആകട്ടെ അല്ലെങ്കിൽ നേഗി രാഹുൽ ഇവരൊക്കെ ആരൊക്കെയായാലും ഇവരെ കൊണ്ട് ആരാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് സിങ്ക് ആവുന്നത് മാരിയോട്ട് സിങ്ക് ആവുന്നത് നമ്മൾ അതിനനുസരിച്ചിരിക്കും മാരിയോ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 90% മാരിയോ ടീമിൽ പ്ലേയിങ് 11-ൽ തന്നെ സ്ഥാനം കിട്ടും. കാരണം മാരിയോയുടെ ഒരു മാരിയോ നമ്മൾ തിരിച്ച് മാറ്റി അതായത് മാരിയത്തിന് മാരിയോ റീപ്ലേസ് ചെയ്യാൻ തക്കോണമുള്ള ഒരു പ്ലെയർ നമുക്കിപ്പോൾ അവൈലബിൾ ആ ഒരു രീതിയിലുള്ള ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ മാരിയോ ഇഞ്ചേർഡ് ആവാതെ നോക്കേണ്ടി നമ്മുടെ ഒരു ആവശ്യമാണ്.
അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരിയെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് എൽക്കോ എങ്ങനെയാണ് അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വരുന്ന കളികളിൽ നിന്നുള്ള പെർഫോമൻസിൽ നിന്ന് നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ തുറന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.